നമസ്കാരം. മനുഷ്യരാശിക്ക് തന്നെ എപ്പോഴും നൊമ്പരമാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. എന്തായാലും ആഗോള അഭയാർത്ഥി പ്രതിസന്ധിയെ സംബന്ധിച്ചുകൊണ്ട് അൽ ജസീറ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇത് വലിയ രീതിയിൽ ഇപ്പോൾ എല്ലാ ലോക രാഷ്ട്രങ്ങളും ഈ ലേഖനത്തെ വളരെ ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട്. കാരണം അതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൃത്യമായ കണക്കുകൾ പ്രകാരം ലോകത്തിൻ്റെ അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു ലേഖനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സംഘർഷം, അക്രമം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്നിവ കാരണം ലോകമെമ്പാടും 35.3 ദശലക്ഷത്തിലധികം ആളുകൾ നിർബന്ധിതരായി കുടിയിറക്കപ്പെട്ടുവെന്നും വർദ്ധിച്ചു വരുന്ന ഈ അഭയാർത്ഥികൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ രാജ്യത്തിലും വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടത് ആഹാരവും പാർപ്പിടവും മാത്രമല്ല, മറിച്ച് അവർക്ക് സത്യവും നീതിയും കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ് ലേഖനം ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ രാജ്യത്തും യുദ്ധങ്ങൾ വരുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ അവർ തന്നെ തമ്മിലുള്ള വംശീയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിമത നീക്കം നടക്കുന്ന സമയത്ത് വംശീയ കലാപമൊക്കെ നടക്കുമ്പോൾ കുറേയധികം ആളുകൾ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത വരെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവർ നിർബന്ധിതരായി തങ്ങളുടെ ദേശത്തിനോടും ഭാഷയോടും സംസ്കാരത്തോടും ഉറ്റവരോടും ഉടയവരോടും ഒക്കെ വിട പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തു നിന്ന് തന്നെ പടിയിറക്കപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് ലോകം പലവട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവർ പിന്നീട് അഭയാർത്ഥികളായി മറ്റ് പല രാജ്യങ്ങളിലേക്കും ചെന്ന് ചേക്കേറുകയാണ്. അവിടെ അവർക്ക് ലഭിക്കുന്നത് അഭയാർത്ഥി എന്നുള്ള ഒരു ഒറ്റ അഡ്രസ് മാത്രമാണ്. ഒരുപക്ഷെ പല രാജ്യങ്ങളിലും നമുക്കറിയാം ഈ മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ കൃത്യമായ നോമുകൾ ഇതിലുണ്ട്. എങ്ങനെ അഭയാർത്ഥികളെ ട്രീറ്റ് ചെയ്യണം, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ശക്തമായ നിയമാവലികളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഒരു പാർപ്പിടമോ ആഹാരമോ എല്ലാ ലോകരാജ്യങ്ങളും തന്നെ പ്രദാനം ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ എത്രത്തോളം അവർക്ക് സത്യവും നീതിയും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഭരണകൂടത്തിൻ്റെ തന്നെ അവർ അഭയാർത്ഥികളായി ചെന്ന് കയറുന്ന രാജ്യങ്ങളിൽ നിന്നും അവർ നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ അവരെവിടെ പോകും എന്നത് സംബന്ധിച്ചാണ് ഈ ലേഖനം വിശദമായി പറയുന്നത്. എന്തായാലും ഇതിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത് റോഹിംഗ്യകളെ കുറിച്ചാണ്. പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത് റോഹിംഗ്യകളെ കുറിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 1 ദശലക്ഷം റോഹിംഗ്യകൾ 2017 ഓഗസ്റ്റ് മുതൽ മ്യാൻമറിലെ റാഖൈൻ സ്റ്റേറ്റിലെ പീഡനത്തെ തുടർന്ന് പലായനം ചെയ്ത് ബംഗ്ലാദേശിലേക്ക് താമസം മാറിയെന്നും എന്നാൽ അവിടെ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള കൊടിയ പീഡനങ്ങളാണ് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. 10 പതിറ്റാണ്ടുകളായി മുസ്ലിം വംശീയ ന്യൂനപക്ഷമായ മ്യാൻമറിലെ റോഹിംഗ്യകൾ കൂട്ടക്കൊലകൾക്കും നിർബന്ധിത തിരോധനങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും പീഡനത്തിനും മറ്റ് അവർക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമൊക്കെ വിധേയരായെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നിർബന്ധിത കുടിയേറ്റത്തിന് ഇരകൾ റോഹിംഗ്യകളാണ് എന്നും അൽ ജസീറ പറഞ്ഞു വെക്കുന്നുണ്ട്. അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 40% ത്തിലധികം 12 വയസ്സിന് താഴെയുള്ളവരാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും റിപ്പോർട്ടിന്റെ ഉദ്ദേശശുദ്ധി ഒന്നും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ റോഹിംഗ്യകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു? ലോകത്ത് റോഹിംഗ്യകൾ മാത്രമല്ല അഭയാർത്ഥികളായി പല നാടുകളിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്, നിരവധി വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, അഫ്ഗാനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അഭയാർത്ഥികളാക്ക കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചൈനയിലുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷവും ഇത്തരത്തിൽ അഭയാർത്ഥികളാക്കപ്പെട്ട് പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവർ വംശീയ ഉന്മൂലനത്തിന് പോലും അവരെ വിധേയരാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും പരിതപിക്കാതെ എന്തുകൊണ്ട് മ്യാൻമറിലേക്കും ബംഗ്ലാദേശിലേക്കും ഒക്കെ ഇവരുടെ നോട്ടം എത്തുന്നു? അൽ ജസീറ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടുന്നു എന്നതിൽ നമ്മൾ സംശയം ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു, സംശയമുണ്ട്. പക്ഷേ എന്നാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ ഈ ലേഖനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഫാക്ച്വലാണ്? അഭയാർത്ഥികളെ കുറിച്ചുള്ള നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതെന്തുകൊണ്ട് റോഹിംഗ്യകളിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നതിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് ലോകം. ഒരു സത്യാവസ്ഥ ഇതിൻ്റെ ഒന്നും അറിയാതെ റോഹിംഗ്യകളുടെ പ്രശ്നം എന്താണ്, അവർ ഇന്ത്യയുമായും ബംഗ്ലാദേശുമായും മ്യാൻമറുമായും ഒക്കെ നേരിടുന്ന പ്രശ്നം എന്താണ്, ഇതൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. മറിച്ച് അവർക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വലിയ രീതിയിൽ ഇതിപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ ഉയർന്നു വരികയാണ് റോഹിംഗ്യൻ ഇഷ്യൂ എന്ന് പറയുന്നത്. റോഹിംഗ്യകളുടെ ഒരു പലായനമൊക്കെ വീണ്ടും ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.